കണ്ടില്ലേ ഞങ്ങളുടെ ഫിഷ് ഈ കിളിക്കൂടിലെ ഫിഷ് പോണ്ടിൻ്റെ കളർ കണ്ടില്ലേ? എത്ര ക്ലീൻ ചെയ്താലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പച്ച പായൽ പിടിച്ചിട്ട് മത്സ്യങ്ങളൊന്നും കാണാത്ത അവസ്ഥയിൽ വരും. എപ്പോഴും ഇത് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ പ്രായോഗിക ലളിത വെള്ളം കളയിലൊക്കെ പിന്നെ പൈപ്പ് വലിയ പൈപ്പിട്ടിട്ട് അങ്ങോട്ട് പുറത്തേക്കൊക്കെ കളയേണ്ട അവസ്ഥയാണ്. നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. സാംസങ്ങിൻ്റെ CPF 5000 എന്നൊരു ഒരു മോഡലാണ് ആണ് ഫിൽറ്റർ. ഇതിൽ നമ്മൾ കൊടുക്കുന്നത് മോട്ടറിലേക്കുള്ള കണക്ഷനാണ്. ഈ മോട്ടർ ഈ പോണ്ടിൻ്റെ അകത്ത് വെച്ച് ഇതിൽ നിന്നും വരുന്ന കണക്ഷൻ ഇതിലേക്ക് കൊടുക്കുന്നു. ഇത് പോണ്ടിലേക്ക് തന്നെ ചാടുന്ന ഔട്ട് വെള്ളം ഫിൽറ്ററായിട്ട് ഇതിലേക്ക് തന്നെ ചാടുന്നതാണ്. ഇതാണ് എൻ്റെ UV ലാമ്പ്, ഇതിനകത്താണ് ഉള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത്. വളരെ എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിലുള്ള വേസ്റ്റ് പുറത്തേക്ക് കളയാൻ പറ്റും. ഇത് ഇതിൽ ഫിറ്റ് ചെയ്യാനാണ്. ഇതൊരു ഇഞ്ചിൻ്റെയാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ തന്നെ ഇത് 1.5-ൻ്റെ ഈ ഓസാണ് കേട്ടോ. ഈ പച്ച ഗാർഡൻ ഓസ്, ഈ പച്ച ഓസ് വരുന്നത് 1.5-ൻ്റെ ആണ്. ഈ ഭാഗം മോട്ടറിൽ ഫിറ്റ് ചെയ്ത് അത് പോണിൽ വെക്കാം. ഈ ഒരു സൈഡ് നമ്മൾ ഫിൽറ്ററിലേക്കുള്ള ഭാഗമാണ്. അത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം. സമ്മർസൽ പമ്പ് നമുക്ക് വെള്ളത്തിൽ ഇറക്കി വെക്കാം. വെള്ളം ഫിൽറ്ററായിക്കൊണ്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കണം. അതിൽ വെള്ളം കയറിയിട്ട് ഇതിലൂടെയാണ് അത് പുറന്തള്ള ഇതുണ്ടല്ലോ. ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ സമ്മർസൽ പമ്പിൽ നിന്നും വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇതിലേക്ക് ചാടുന്നത്. ഇനി ഇതിൽ വെള്ളത്തിന് വെള്ളം മാറ്റം വരുമുണ്ടോ നോക്കുന്നത്. ഇപ്പോൾ ആകെ കറുത്ത കളറിലാണുള്ളത്. ഇത് 2-3 വർഷം അത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, കാരണം അത്രയും അഴുക്കുണ്ട് ഇതിൽ. അതിനുശേഷം നമുക്ക് എത്രത്തോളം ക്ലീൻ ആകുമെന്ന് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഉള്ളതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ വെച്ചിട്ട് ഇപ്പോൾ 3 ദിവസമായി. 3 ദിവസം കൊണ്ട് ഒരുപാട് അഴുക്കുണ്ടായിരുന്നു. 4-5 പ്രാവശ്യം ഞാൻ ബാക്ക് വാഷ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാരിറ്റിയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, മത്സ്യങ്ങളൊക്കെ കാണാവുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള സംഭവമാണ്. UV ലാമ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പച്ചപ്പായൽ കെട്ടിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു പരിഹാരമാണ്. ഇങ്ങനെയുള്ള ഫിൽറ്ററുകൾ ഇത് 5000 ലിറ്ററിൻ്റെ ആണെങ്കിലും 2000 ലിറ്ററിനാണ് ഇത് പറ്റുള്ളൂ. 2000 ലിറ്ററിൻ്റെ ഫിഷ് ടാങ്കിന് പറ്റിയ ഫിൽറ്ററാണിത്. 5000 ലിറ്ററെങ്കിലും മിനിമം വേണം, എങ്കിലാണ് അത് നല്ല രീതിയിൽ ഫിൽറ്റർ ആവുള്ളൂ. ഇനി പ്രശ്നമല്ല. ഇത് ഞങ്ങൾ ബാക്ക് വാഷ് ചെയ്യുന്നത് ഈ രീതിയിലായിരുന്നു. ഇത് തുറന്നിട്ട് ഈ വാൾവ് ഒന്ന് ഇങ്ങോട്ട് തീർക്കുമ്പോൾ അതിലൂടെ ഈ അഴുക്കൊക്കെ പൊക്കോളും. അപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം അഴുക്ക് കളഞ്ഞിട്ടാണ് ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള സംഭവം വന്നിട്ടുള്ളത്. അല്ലേ, ഇവിടെയൊക്കെ ബ്ലാക്ക് കളർ കണ്ടില്ലേ, ഇത് മൊത്തം ക്ലീൻ കണ്ടില്ലേ, അഴുക്ക് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനി എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ രീതിയിൽ നമുക്കിതിലെ അഴുക്ക് കളയാൻ പറ്റും. കണ്ടപ്പോൾ നല്ല അഴുക്ക് പോകുന്നുണ്ടല്ലേ. ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ പണി, വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നല്ല. വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബാക്ക് വാഷ് ചെയ്യാമെന്നാണ്. നല്ല കറുത്ത കളറിലുള്ള അഴുക്കായിരുന്നു പോയിരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ തെളിച്ചം വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പോണ്ടിലേക്ക് തന്നെ ചാടിച്ചേരുന്ന പൈപ്പിനെ നേരെ എടുത്ത് ഒരു ഓസ് കൊടുത്തിട്ട് ഇതിലൂടെ വെള്ളം ചാടിക്കുന്ന രീതിയിൽ മുന്നേ ചാടിച്ചേരുന്നതാണ്, അതിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ അത് ആ ഒരു ഫ്ലോ അവിടെ നിന്നിങ്ങനെ ഒഴുകുന്ന രീതിയിൽ ഈ ഒരു പമ്പ് കൊണ്ട് തന്നെ, ഈ സമ്മർസൽ പമ്പ് കൊണ്ട് തന്നെ നമുക്ക് പറ്റും. ഇത് 5000 ലിറ്ററിൻ്റെ 5800 ലിറ്റർ പലവെള്ളം അടിക്കുന്ന സമ്മർസൽ പമ്പാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. കാരണം ഇതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു സമ്മർസൽ പമ്പ് കൂടി ഉണ്ടെങ്കിലാണ് ആ ഫോഴ്സിൽ വെള്ളം ചാടുകയുള്ളൂ. ഇപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഫിഷ് പോണ്ടിലെ ഈ ആൾക്കാർ പലരും ഈ വീടിൻ്റെ മുന്നിലൊക്കെ നല്ല കോഴി പോണ്ട് ഉണ്ടാക്കിയിട്ട്, കോഴി പോണ്ടിന് പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ അത്. കാരണം ഈ തിലാപ്പിയ പോലുള്ള മത്സ്യങ്ങൾക്കൊക്കെ പ്രായോഗികമുള്ള കാരണം അവർക്ക് എപ്പോഴും കണ്ടമാനം തീറ്റ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിലൊന്നും എളുപ്പമുള്ളതല്ല.
അപ്പോൾ കോഴി മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ, കോഴിക്കാർപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേശ്ശെ തീറ്റ കൊടുത്ത് വളർത്തുന്ന മത്സ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് ഈ ഒരു ഫിൽറ്റർ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പച്ച ഫ്രണ്ടിലൊക്കെ നമ്മൾ നല്ല ഭംഗിയുള്ള പോണ്ടൊക്കെ ഉണ്ടാക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാണ് വെയിൽ തട്ടി നല്ല പച്ചപ്പായൽ വന്ന് മത്സ്യങ്ങളൊന്നും കാണാത്തൊരു അവസ്ഥ വരും. അങ്ങനെയുള്ള പോണ്ടിലേക്ക് പറ്റിയ സംഭവമാണ് ഈ ഒരു ഫിൽറ്റർ. ഇത് സൺസൺ ബ്രാൻഡിനാണ്, CPF 5000 എന്നിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഫിൽറ്ററാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനും ഇതിൻ്റെ വിലയും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരത് അയച്ചു തരും.